മന്ത്രി എ കെ ബാലൻ വാളയാർ പെൺകുട്ടികളുടെ അമ്മയെ ഭീഷണിപ്പെടുത്തുന്നു ഇടത് സർക്കാർ അട്ടിമറിച്ച വാളയാർ കേസിൽ നീതിക്കായി സമരം ചെയ്യുന്ന പെൺകുട്ടിയുടെ അമ്മയെ ഭീഷണിപ്പെടുത്തുകയാണ് മന്ത്രി എ കെ ബാലൻ നീതിക്കായി സമരം ചെയ്യാൻ അവർക്ക് എ കെ ബാലന്റെയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയോ അനുമതിയുടെ ആവശ്യമില്ല സമരം ചെയ്യുന്നതിനെ ചോദ്യം ചെയ്ത മന്ത്രി ബാലൻ സർക്കാരിന്റെ ദൂതനെ രക്ഷിതാക്കളുടെ അടുത്തേക്ക് അയച്ചത് എന്തിനായിരുന്നുവെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ചോദിക്കുന്നു പ്രായപൂർത്തിയാകാത്ത രണ്ട് പെൺകുട്ടികളെ ക്രൂരമായ പീഡനത്തിന് ഇരയാക്കിയ ശേഷം കെട്ടിത്തൂക്കിക്കൊന്ന കൊലപാതകികളെ സംരക്ഷിക്കുന്ന നിലപാടെടുത്ത സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഇരകളുടെ അമ്മയെ അപമാനിക്കുകയാണ് വാളയാർ പെൺകുട്ടികളുടെ നീതി നിഷേധത്തിന് ഒരു വർഷം തികയുന്ന സാഹചര്യത്തിലാണ് രക്ഷിതാക്കൾ വീണ്ടും ഒരു സമരത്തിലേക്ക് കടക്കുന്നതെന്ന് സുരേന്ദ്രൻ ഓർമ്മിപ്പിച്ചു കേസിലെ പ്രതികൾക്ക് തക്കതായ ശിക്ഷ വാങ്ങി കൊടുക്കുന്നതിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടിയെടുക്കണമെന്നും ഉറപ്പ് നൽകിയ മുഖ്യമന്ത്രി അത് പാലിച്ചില്ല മാത്രമല്ല കേസ് അട്ടിമറിച്ച ഡിവൈഎസ്പി സോജൻ എസ് ഐ ചാക്കോ എന്നിവർക്ക് സ്ഥാനക്കയറ്റവും നൽകി ഇരകളുടെ മാതാപിതാക്കളെ കൊണ്ട് കാലിൽ വീഴിപ്പിച്ച മുഖ്യമന്ത്രിയുടെ ചിത്രം കേരളം മറന്നിട്ടില്ല എന്നും സുരേന്ദ്രൻ വ്യക്തമാക്കുന്നു രാജ്യത്തെ ഞെട്ടിച്ച സംഭവത്തിൽ ഈ സർക്കാർ വേട്ടക്കാർക്കൊപ്പം നിന്ന നീതി അട്ടിമറിക്കുകയായിരുന്നു ഈ സാഹചര്യത്തിലാണ് രക്ഷിതാക്കൾ വീണ്ടും ഒരു സമരത്തിലേക്ക് കടന്നിരിക്കുന്നത് ഉത്തരേന്ത്യയിലെ പീഡനങ്ങൾ മാത്രം കാണുന്ന സി പി എം കേന്ദ്ര നേതൃത്വവും രാഹുൽ ഗാന്ധിയും കേരളത്തിലെ ദളിത് പെൺകുട്ടികൾ നേരിട്ട ദുരവസ്ഥയെപ്പറ്റി മിണ്ടാത്തത് ഇരട്ട താപ്പാണെന്ന് സുരേന്ദ്രൻ പറഞ്ഞു അതേസമയം കേസിൽ മൊഴിയെടുത്ത പോലീസ് താൻ പറഞ്ഞതല്ല എഴുതിയതെന്ന പെൺകുട്ടികളുടെ അമ്മ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് കേരളത്തിലെ ഓരോ അമ്മമാരുടെയും മിഴികളെ ഈറനണിയിച്ചതാണ് കേരള പോലീസ് അന്വേഷിച്ചാൽ കേസ് അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്നും പെൺകുട്ടികളുടെ അമ്മ വ്യക്തമാക്കി വാളയാർ കേസിലെ പ്രതികളെ വെറുതെ വിട്ടുകൊണ്ടുള്ള പോക്സോ കോടതി വിധി വന്ന ഒരു വർഷം പൂർത്തിയാകുമ്പോഴും ദുരൂഹമാകുകയാണ് പോലീസിന്റെ മൊഴിയെടുപ്പ് പാലക്കാട് വനിതാ സെല്ലിലെ രണ്ട് ഉദ്യോഗസ്ഥരാണ് പെൺകുട്ടികളുടെ വീട്ടിലെത്തി മൊഴിയെടുത്തത് മൂത്ത കുട്ടി കൊല്ലപ്പെട്ടുവെന്ന് അമ്മ മൊഴി നൽകിയപ്പോൾ മരിച്ചുവെന്നാണ് പോലീസുകാർ മൊഴി രേഖപ്പെടുത്തിയത് ഇളയ കുട്ടിയുടെ മരണത്തിൽ ദുരൂഹത പ്രകടിപ്പിച്ചെങ്കിലും ഇത് ഉൾക്കൊള്ളാതെയാണ് തന്റെ വാക്കുകൾ എഴുതിയെടുത്തതെന്നും അമ്മ പറയുന്നു കേസിൽ തുടരന്വേഷണമോ പുനർവിചാരണയോ തീരുമാനമാകാത്ത സാഹചര്യത്തിൽ ഇത്തരം കീഴ്വഴക്കം പതിവില്ല എന്ന് നിയമവിദഗ്ധർ പോലും പറയുന്നുണ്ട് കേസ് വീണ്ടും അട്ടിമറിക്കപ്പെടുമെന്നാണ് വീട്ടുകാരുടെ ആശങ്ക മൊഴിയെടുത്തത് വനിതാ സെൽ സ്ഥിരീകരിക്കുന്നുണ്ടെങ്കിലും ഇത് എന്തിനെന്ന് പോലും ഇവർക്ക് വ്യക്തമല്ല ഇത്തരമൊരു മൊഴിയെടുക്കുന്ന കാര്യം ജില്ലാ പോലീസ് മേധാവിയുടെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല എന്നാണ് ഏറെ വിചിത്രം വാളയാർ കേസിൽ വീണ്ടും വാദം കേൾക്കാൻ ഹൈക്കോടതി തയ്യാറായ പശ്ചാത്തലത്തിലാണ് പോലീസിനെതിരെ ആരോപണവുമായി പെൺകുട്ടികളുടെ അമ്മ രംഗത്തെത്തിയത് മൊഴിയെടുത്ത പോലീസ് ഉദ്യോഗസ്ഥനെതിരെ അവർ ആരോപണം ഉയർത്തി താൻ പറഞ്ഞ കാര്യങ്ങളല്ല പോലീസ് ഉദ്യോഗസ്ഥൻ രേഖപ്പെടുത്തിയതെന്ന് അവർ വ്യക്തമാക്കുന്നു കേരള പോലീസിന്റെ അന്വേഷണത്തിൽ തങ്ങൾക്ക് വിശ്വാസമില്ല തങ്ങൾക്ക് നീതി ലഭിക്കണമെന്നും അവർ പറയുന്നു 3 വർഷം മുൻപാണ് വാളയാറിൽ 9ഉം 13ഉം വയസ്സുള്ള സഹോദരിമാരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് അറസ്റ്റ് ചെയ്തവരിൽ കുറ്റം തെളിയിക്കാൻ പോലീസും പ്രോസിക്യൂഷനും പരാജയപ്പെട്ടതോടെ 7 പേരിൽ 4 പേരെയും കോടതി കുറ്റവിമുക്തരാക്കി മൂന്നാം പ്രതിയായ പ്രദീപ് കുമാറിനെ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിടുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്